നമസ്കാരം. നമ്മൾ എൻ ആർ ഐസ് എല്ലാവർക്കും പുതിയതായിട്ട് എൻ ആർ ഐസ് ആയിട്ട് ആവണ ആൾക്കാർക്ക് ചെയ്തിരിക്കേണ്ട ബാങ്കിങ് സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാത്തിലും കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇത് പലപ്പോഴും പല എൻ ആർ ഐസും ചെയ്യാറില്ല. ഇപ്പോൾ പലവരും 10 വർഷവും 18 വർഷവും ആയിട്ട് ഗൾഫിലുള്ള ആൾക്കാരും അല്ലാന്നുണ്ടെങ്കിൽ എൻ ആർ ഐ ആയിരിക്കുന്ന ആൾക്കാരും ഇതൊന്നും ചെയ്തിട്ടില്ല. ചിലവരായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരാണെങ്കിൽ ഇത് ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾ പുതിയ എൻ ആർ ഐ ആണ്, ഇപ്പോൾ നാട്ടിൽ കുറച്ചാൾ വർക്ക് ചെയ്ത് എന്നിട്ട് നിങ്ങൾ, അപ്പോൾ നാട്ടിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, സേവിങ്സിൻ്റെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം എങ്ങനെ നിങ്ങളുടെ സ്റ്റാറ്റസ് മാറ്റണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. കാരണം ഇത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇൻകം ടാക്സും എല്ലാവരും കറക്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ എൻ ആർ ഐസ്, പുതിയ ന്യൂ എൻ ആർ ഐസ്, ന്യൂ എൻ ആർ ഐസ്, ഇവൻ പഴയ എൻ ആർ ഐസ് ആണെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണോട്ടോ. ന്യൂ എൻ ആർ ഐസ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്കിങ് പരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിതിനെക്കുറിച്ചിട്ടൊക്കെ ഒത്തിരി വീഡിയോസ് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇത് ഒരുമിച്ച് പിന്നെയും ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഇതിനെല്ലാത്തിൻ്റെ ഒരുമിച്ച് കൂട്ടി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെയുള്ള ടൈമിലെങ്കിൽ റെസിഡൻറ്റ് അക്കൗണ്ട് ആയിരിക്കേണ്ടത്. ഈ റെസിഡൻറ്റ് അക്കൗണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 182 ഡേയ്സിനേക്കാളും കൂടുതൽ പുറത്ത് നിന്നിട്ടുണ്ട്, നിങ്ങൾ എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ് ആദ്യത്തെ കാര്യം ബാങ്ക് അക്കൗണ്ട്. എൻ ആർ ഐക്കാർക്ക് എൻ ആർ ഇ അക്കൗണ്ട് ഉണ്ടാവണം. ഈ എൻ ആർ ഇ അക്കൗണ്ട് എന്ന് വെച്ചാലും നമ്മൾ എബ്രോഡ് ഉണ്ടാവണം, പൈസ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇന്ത്യൻ കറൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണം, എഫ് ഡി ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എൻ ആർ ഐയിലാണ് വെക്കുന്നത്. ഈ എൻ ആർ ഐയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുമ്പോൾ എഫ് ഡി ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ എത്രയാണോ ബാങ്കിൽ എഫ് ഡി ആയിട്ട് വെച്ചിരിക്കുന്നത്, ഇന്ത്യൻ കറൻസിയിൽ വെച്ചിരിക്കുന്നത്, ഇതിന് എൻ ആർ ഐ അക്കൗണ്ടിലാണെങ്കിൽ ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് തിരിച്ച് കൊണ്ടുപോകണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ റെസിഡൻറ്റ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിന് എൻ ആർ ഒ അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നാട്ടിലെ പൈസ എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് എടുത്ത് വെക്കണം. ഇതിൽ എഫ് ഡി ഇട്ട് വെക്കണതിന് നമ്മൾ ടാക്സ് കൊടുക്കണം, അതിൽ നിന്ന് എത്രയാണ് ടി ഡി എസ് പിടിക്കും. പക്ഷേ ഇതിൽ നമുക്ക് ചിലപ്പോൾ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലൊരു വീടുണ്ട്, അതിൻ്റെ റെൻ്റൊക്കെ വരുന്നത് പണ്ട് റെസിഡൻറ്റ് അക്കൗണ്ടിലേക്ക് ആയിരിക്കും വന്നിരിക്കുന്നത്, ഇതിനെ പിടിച്ചിട്ട് എൻ ആർ ഒ അക്കൗണ്ടായിട്ട് മാറ്റിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട്, എൻ ആർ ഒ അക്കൗണ്ട് എടുത്ത് വെക്കണം, റെസിഡൻറ്റ് അക്കൗണ്ടായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗൾഫിൽ നിന്നുള്ള പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ ആർ ഐ എവിടെയാണ് വയ്ക്കുന്നത് ആ പൈസ ഇങ്ങോട്ട് വയ്ക്കാനായിട്ട് എൻ ആർ ഇ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ഇതിനേക്കാളും മുന്നേ ഒത്തിരി വീഡിയോസ് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി അടുത്ത കാര്യം വെച്ചാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവുന്ന കാര്യം വെച്ചാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആവും, ഡിമാറ്റിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എം എഫ് എന്നുള്ളൂ, അതേമാതിരി ഡിമാറ്റ് അക്കൗണ്ട്, ഇതെല്ലാത്തിനും നമ്മൾ പണ്ടുണ്ടായിരുന്നതിനാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, റെസിഡൻറ്റ് ബാങ്ക് അക്കൗണ്ട് എൻ ആർ ഒ അക്കൗണ്ട് എടുത്തിട്ട് ഇതിലേക്ക് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഈ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യണം. അപ്പോൾ റെസിഡൻറ്റ് അക്കൗണ്ട് ഉള്ളതിനെ മാറ്റി എൻ ആർ ഒ ആക്കിയിട്ട് മാറ്റണം. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ ആർ ഒയിൽ ചെയ്താൽ മതി, അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ എൻ ആർ ഇ അക്കൗണ്ടിൽ കൂടെ ഇപ്പോൾ അവിടെ നിന്നുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എൻ ആർ ഐ കൂടെ ചെയ്യണം. ഈ എൻ ആർ ഐ കൂടെ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് പലരും ചോദിക്കും ടാക്സിൽ വലിയ എത്തുന്നു, ടാക്സൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു അപ്രീസിയേഷൻ ഉണ്ട്, ഈ പൈസ മൊത്തം പുറത്തേക്ക് കൊണ്ടുപോകണം തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതാണ് എൻ ആർ ഐ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം. അവിടുത്തെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും അവിടേക്ക് അപ്രീസിയേഷൻ വന്ന് കൊണ്ടുപോകാനും ഈസി ആയിട്ട് പറ്റും. ഇനി അതല്ല, ഇവിടെയുള്ള പൈസയാണ്, ഇവിടെയുള്ള പണ്ടത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് അതാണെന്നുണ്ടെങ്കിൽ എൻ ആർ ഒയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് സി സി നിരുന്നുള്ളൂ. ഇനി ലോൺസ് ഉണ്ട്, ബാങ്ക് ഹോം ലോണ് ഇതെല്ലാം ഉണ്ട്. ഇത് പണ്ടുണ്ടായിരുന്ന ലോണാണ്, ഇത് റെസിഡൻറ്റ് അക്കൗണ്ടിലേക്കാണെന്നുണ്ടെങ്കിൽ അത് എൻ ആർ ഒയിലേക്ക് മാറ്റണം, എൻ ആർ ഒ ബാങ്കിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് വേണം ഇത് സർവീസ് ചെയ്യാനായിട്ട്. ഇതാണ് കറക്റ്റ് പ്രത്യേകത. റെസിഡൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് ഇത് സർവീസ് ചെയ്യരുത്. പലവരും പറയും എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എനിക്ക് ലോണുണ്ട്, അത് റെസിഡൻറ്റ് അക്കൗണ്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം, അതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കട്ടെ എന്ന് വെച്ചാൽ റെസിഡൻറ്റ് അക്കൗണ്ട് ഇരിക്കണം, അത് ഇല്ലീഗലാണ്. അതിന് പകരം എൻ ആർ ഒ വെച്ചിട്ട് എൻ ആർ ഒ കൂടെ ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾ പുതിയതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ ആർ ഐയിൽ വെച്ചിട്ട് ഇതിലും ലോൺ അപ്ലൈ ചെയ്യാനും ഇതിലെല്ലാത്തിനും പറ്റും. ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ഇൻഷുറൻസുകളുണ്ട്, ഇൻഷുറൻസ് എല്ലാവരും ഒന്ന് ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ അവിടേക്കാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന ഉറപ്പാണ്, നമുക്ക് അവിടെ സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടില്ല. ഇനി അതല്ല, യൂറോപ്പിലേക്കൊക്കെ പോകണം, നിങ്ങൾക്ക് തിരിച്ചു വരുന്ന വലിയ ഉറപ്പൊന്നുമില്ല, നിങ്ങൾ തിരിച്ചു വരുന്ന ഉറപ്പേ ഇല്ല. നിങ്ങൾ അവിടെ തന്നെ സെറ്റിൽ ആവാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ ആവശ്യമില്ല, തിരിച്ചു വരാൻ ഉറപ്പുണ്ടെങ്കിൽ. പക്ഷേ തിരിച്ചു വരുന്ന നമുക്കൊരു സംശയമുണ്ട്, തിരിച്ചു വരുന്നൊക്കെ ധാരണയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കണം നല്ലതാണ്. ഇനി അതേമാതിരി നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഷുറൻസുകളൊക്കെ നിങ്ങൾ വേറെ ചെയ്യാറുണ്ടാവും, ലൈഫ് ഇൻഷുറൻസ് ഇതെല്ലാം
എൻ ആർ ഒ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ നിന്ന് സർവീസ് ചെയ്ത് പോകാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ പൈസ അടച്ചിട്ടുണ്ടാവും, അത് ലാപ്സ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നമ്മൾ അനുവദിക്കരുത്. അതിന് പകരം എൻ ആർ ഒ കൂടെ സർവീസ് ചെയ്യുക. ഇനി അതല്ല പുതിയതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ ആർ ഐ കൂടെ നമുക്ക് ഇൻഷുറൻസുകളൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് നമുക്കുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം നമ്മളൊന്ന് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽത്ത് ഇൻഷുറൻസ് വേണം. കാരണം നിങ്ങൾക്ക് അറിയില്ല ഇന്ന് തിരിച്ചു വരത്തുള്ളത്, ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചു വരണമെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ്. അപ്പോൾ ഇനി അതല്ല ഏജ് കൂടുന്തോറും ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാനുള്ള ചാൻസും കുറവായിരിക്കും. അപ്പോൾ ഇതാവശ്യമുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്, അവർക്ക് ഇങ്ങനെ പി എഫ് അക്കൗണ്ട് ഉണ്ടാവും, പ്രോവിഡൻറ്റ് ഫണ്ട്. ഇത് എല്ലാവർക്കും വളരെ താല്പര്യമുള്ളൊരു അക്കൗണ്ട്, ജോലി ചെയ്തവർക്ക് മിക്കവർക്കും പ്രോവിഡൻറ്റ് ഫണ്ട് ഉണ്ടാവും. അപ്പോൾ പ്രോവിഡൻറ്റ് ഫണ്ട് ഉണ്ടാകുമ്പോൾ കാര്യം ചെയ്യുന്നത്, എൻ ആർ ഐസിന് പുതിയതായിട്ട് പി എഫ് ചേരാൻ പറ്റില്ല. ഉള്ള പി എഫ് ആണ് തന്നെ നിങ്ങളുടെ വിസ ഡീറ്റെയിൽസ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും പൈസ. ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ വിഡ്രോ ചെയ്യേണ്ട അതിന് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യണം എന്നാണ്. കാരണം അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. കാരണം ഗവൺമെൻറ് ഗ്യാരണ്ടിയായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സേഫ്റ്റി ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ഇതിൽ നിന്നാവണം നമുക്ക് ഇട്ടേക്കണ പൈസ അത്രയും ഇൻട്രസ്റ്റ് നമുക്ക് അക്യൂമുലേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തിട്ട് 15 വർഷം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് ഉള്ളത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പുതിയതായിട്ട് ചെയ്യാൻ പറ്റില്ല, ഉള്ളത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതാണ് പി എഫിലത്തെ, അതും എൻ ആർ ഒ കൂടെ നിങ്ങൾക്ക് ലിക്ക് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട ചേഞ്ചസ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലോണുകൾ, പിന്നെ ഇൻഷുറൻസ്, പി എഫ് സംവിധാനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ബാങ്കിലത്തെ കാര്യങ്ങൾ എൻ ആർ ഒയിലേക്കും എൻ ആർ ഒയിലേക്കും മാറ്റണം. പണ്ടത്തെ റെസിഡൻറ്റ് അക്കൗണ്ടിനെ എൻ ആർ ഒയിലേക്കും, പുതിയതായിട്ട് തുടങ്ങാൻ പോകണം എബ്രോഡിൽ നിന്ന് പൈസ അയക്കാനുള്ള പൈസ എൻ ആർ ഒയിലും ചെയ്യുക. ഇനി പുതിയ പൈസ എൻ ആർ ഒയിലേക്ക് അയക്കാനും പറ്റും. അപ്പോൾ എന്തുകൊണ്ട് എൻ ആർ ഒ അക്കൗണ്ട് വേണമെന്ന് വെച്ചാൽ, കാര്യം നമ്മൾ പൈസ സേവ് ചെയ്തിട്ട് നമുക്ക് എഫ് ഡിയിൽ ഇടുന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട, ഇവിടെ ആണെങ്കിൽ ടാക്സ് കൊടുക്കണം. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇത് എപ്പോഴും നമ്മൾ ഒത്തിരി വീഡിയോസിൽ ഇതിനെപ്പറ്റി ഒത്തിരി വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും പലപ്പോഴും പല ചോദ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാനിതെല്ലാം പറഞ്ഞങ്ങനെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഒരുമിച്ചാക്കിയിട്ട് ഞാൻ ഇത് പറഞ്ഞെന്നുള്ളൂ. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായി വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ഈ പറഞ്ഞ അക്കൗണ്ടിലൊക്കെ ഇതേമാരിത്തെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പെട്ടെന്ന് ആക്ട് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എപ്പോഴാണോ വിഡ്രോ ചെയ്യേണ്ട ടൈമിൽ അപ്പോൾ വളരെ ഹസിൽ ഫ്രീ ആയിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കൃത്യമായിട്ട് ടാക്സ് ബ്രാക്കറ്റ് നമ്മൾ പെടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലോ കോളിലോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കാണാം. താങ്ക് യു.